ഓക്കെ സേ ബൈ ടു മൈ ക്യാമറ നമ്മൾ അങ്ങനെ യാസ്ഡ് നമ്മൾ നേരെ ടെഹ്റാനിലേക്ക് പോകട്ടോ അപ്പം എന്താ പറയുക എല്ലാവരും ഇവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ലെവലായി നിൽക്കുന്നുണ്ട് പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ വന്ന് ഇറങ്ങി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഓ അതുപോലെ തന്നെ ഇറാനിലെ ദിവസങ്ങൾ തീരാൻ പോവുകയാണ് കാരണം നമ്മുടെ വിസ ഇനിയിപ്പം ഒരു 10 ദിവസം എനിക്ക് വിസ ബാക്കിയുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊന്നും മര്യാദയ്ക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചത്തിട്ടുള്ളത് കാരണം ഈ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും റീച്ചും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സോ നമ്മുടെ ഏതായാലും ഈ ഒരു കൺട്രി നമ്മൾ എക്സിറ്റ് ആവുകയാണ് പിന്നെ മെയിനായിട്ട് ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല ഗൂഗിളിൽ നോക്കി നമ്മൾ മാപ്പിൽ നോക്കിയിട്ട് ആണ് നമ്മൾ ഓരോ ലൊക്കേഷൻസൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹണ്ട് ചെയ്തത് പക്ഷേ ഇത്തവണ നമുക്ക് പറ്റുന്നില്ല പക്ഷേങ്കിൽ ഇത്തവണ നമുക്കിത് പറ്റുന്നില്ല ഇപ്പം യാസിൽ വന്നിട്ട് യാസിൽ എന്തൊക്കെ കാണാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മേലോട്ടൊക്കെ കണ്ട അവസ്ഥയാണ് എത്ര നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല കഴിഞ്ഞ അവിടെയൊക്കെ ഞാൻ വളരെ വൃത്തിക്ക് എക്സ്പ്ലോർ ചെയ്ത സിറ്റിയാണ് ഏത് രാജ്യത്ത് പോലും നമുക്കിപ്പം ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഇല്ലെങ്കിൽ നടക്കില്ല നടക്കും എങ്ങനെ അറിയാം നമുക്ക് അവിടെ നമ്മൾ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഷ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഒന്നും നടക്കില്ല കേട്ടോ സോ നമ്മളിപ്പോൾ ടെഹ്റാനിൽ പോയിട്ട് ടെഹ്റാനിൽ നമ്മൾ അവിടെ ഒരു 3-4 ദിവസം ടെഹ്റാനിൽ സ്റ്റേ ചെയ്യും നമുക്ക് അവിടെ തുർക്ക്മെനിസ്ഥാൻ വിസ ട്രൈ ചെയ്യണം ടെഹ്റാനിൽ എത്തിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകണോ അസർബൈജാനിലേക്ക് പോകണമെന്ന് കേട്ടോ ഇവിടെ നമുക്ക് ഏകദേശം 640 കിലോമീറ്റർ ഉണ്ട് ടെഹ്റാനിലേക്ക് 8 മണിക്കൂറും 1 മിനിറ്റുമാണ് കാണിക്കുന്നത് റെഡി ഗായ്സ് യെസ് റെഡി യെസ് പിന്നെ ഇന്നത്തെ വീഡിയോനെ കമന്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്ക് തരുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കേട്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ കാണിച്ചിരുന്നത് കാണാത്തവർ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് ആ വീഡിയോ കാണുക കണ്ടതിന് ശേഷം ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ കോഡ് കമന്റ് കേട്ടോ ഓക്കെ എണ്ണ എടുക്കാൻ നിർത്തിയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് ഇവിടെ പൈസ എടുക്കും കാർഡിന്റെ ആവശ്യമില്ല ഇവിടെ പൈസ എടുക്കും ഞാൻ കണ്ടിടത്തോളം ഈ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബോർഡർ വരുന്നില്ലേ ആ ഏരിയയിലാണ് ശരിക്കും ഈ കാർഡ് സിസ്റ്റം വർക്കാവുന്നത് കാരണം പാകിസ്ഥാനിലേക്കൊക്കെ ഒരുപാട് എണ്ണ ഇവിടുന്ന് ഇല്ലീഗലായിട്ട് കയറ്റി വിടുന്നുണ്ട് അത് തടയാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് കണ്ടെത്തിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാർഡ് എടുക്കും പൈസ എടുക്കും കാർഡല്ല സോറി പൈസ എടുക്കും അപ്പോൾ ഇവർ ഡീസൽ അടിക്കുന്നുണ്ട് ഡീസൽ അടിക്കുന്ന ആൾ വന്നിട്ട് അടിക്കുന്നുണ്ട് വേറെ കാര്യം കൂടി ഉണ്ട് 50 ലിറ്റർ മാത്രം ഫ്രീ ആയിട്ട് ജോലി കിട്ടും കേട്ടോ 50 ലിറ്റർ മാത്രം കിട്ടും കേട്ടോ ബാക്കി നമുക്ക് കാർഡിൽ മാത്രം അടിക്കാൻ പറ്റും ലിമിറ്റ് ഉണ്ട് കാർഡില്ലാണ്ട് 50 ലിറ്റർ മാത്രം 3 ലക്ഷം രൂപയാണ് 50 ലിറ്റർ പെട്രോൾ ആയത് എനിക്ക് തോന്നുന്നത് $1 താഴെ 50 ലിറ്റർ അടിച്ചിട്ട് നമുക്ക് ആയത് നാട്ടിലെത്തൊരു ഒരു 35 രൂപ 40 രൂപ ആ റേഞ്ചിൽ മാത്രം ആയിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ചീപ്പാണ് പക്ഷേങ്കിൽ ഈ പറഞ്ഞത് തന്നെ നമുക്ക് ആകെ നമുക്ക് അലോട്ട് ചെയ്തിട്ടില്ല ഒരു 50 ലിറ്റർ മാക്സിമം നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ ഇത് നമുക്ക് കിട്ടില്ല ശരിക്കും അടുത്ത തവണ ഇറാനിലേക്ക് നാട്ടിൽ നിന്ന് വണ്ടി എടുത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് തോന്നുന്നത് എനിക്ക് തരാൻ പറ്റുന്നുണ്ട് ഈ ഡീസലിൻ്റെ കാര്യം തന്നെ നമ്മൾ ആരും അറിയാത്ത കാര്യങ്ങൾ ഇത് ഒന്ന് ഇവിടെ ഇപ്പം ഈ ബന്ദർ അബ്ബാസ് മുതൽ ഈ ടെഹ്റാനിലേക്ക് വരുന്ന ആ വഴിയിലൊക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കാർഡില്ലാണ്ട് ഡീസൽ ഇട്ടില്ല അപ്പം ഓരോ വണ്ടിക്കാരും നമ്മൾ ഒപ്പിക്കണം രണ്ടാമത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഡീസൽ അടിക്കുന്നുണ്ടെങ്കിൽ 50 ലിറ്ററാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അത് കൂടുതൽ അവർ അടിച്ചിട്ടില്ല കാർഡില്ലാണ്ട് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് സോ ഇതൊക്കെ ഒരു പാടാട്ടോ എനിക്ക് തോന്നുന്നത് വേൾഡിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ ഓക്കെ നമുക്ക് ഇനിയും 600 കിലോമീറ്റർ ഓടാനുണ്ട് ഇപ്പം ഞാൻ മെല്ലെ വണ്ടി എടുത്ത് വിടുത്തെ കേൾക്കുന്ന പാട്ടുകൾ അറിയാം ഇപ്പം ഹൈവേ സൈഡിൽ നമ്മളിങ്ങനെ നിർത്തിയിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല വണ്ടിയിൽ ചെക്ക് എഞ്ചിൻ കാണിച്ചു മുമ്പ് സൗദിയിലുള്ള സമയത്ത് ഒരു വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു
160 മുകളിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ കാണിച്ചിട്ട് പെട്ടെന്ന് പവർ കട്ട് ആവുക. അങ്ങനെ നമ്മൾ ടൈറ്റൻസ് അഴിച്ച് ശരിയാക്കിയതാണ്. ചെക്ക് എഞ്ചിൻ കാണിക്കുമ്പോൾ പേടിയാണ് ഇപ്പം, കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് വർക്ക് ചെയ്തല്ലേ ഇതിൻ്റെ എഞ്ചിൻ്റെ അടുത്ത്, അപ്പോൾ അതിന് എന്തെങ്കിലും ഇഷ്യൂ ആണ്. പക്ഷേ അല്ല, റേഡിയേറ്ററിൻ്റെ വെള്ളമൊക്കെ ഫുള്ളാണ്. ഞാനത് വെള്ളമൊക്കെ എടുത്ത് നോക്കിയത്, കാരണം ഞാൻ റേഡിയേറ്റർ ഡ്രൈ ആയിട്ട് മൊത്തം വെള്ളം മൊത്തം തീർന്നിട്ടില്ല, ഈ പൈപ്പ് പൊട്ടിയിരിക്കും. അത് നോക്കി, അതെല്ലാം റേഡിയേറ്ററൊക്കെ ഫുള്ളാണ്. വെള്ളം കണ്ടോ, ഈ ലെവലിൽ നമുക്ക് വെള്ളമുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ടോ വെള്ളമുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് വന്ന് നമ്മൾ ഓവർ സ്പീഡ് എടുത്തതിൻ്റെ ചെക്ക് എഞ്ചിനായിരിക്കും. നമ്മളെപ്പോഴും ദൂരയാത്രകൾ പോകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വണ്ടിയുടെ 4 ടയറിൻ്റെ പ്രഷറും ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ റേഡിയേറ്ററിലെ വെള്ളം ചെക്ക് ചെയ്യുക, ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റണ്ണിങ്ങിൽ എന്തെങ്കിലും പണി കിട്ടും. അതുപോലെ റേഡിയേറ്ററിൻ്റെ ഈ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നിർത്തിയിട്ടിട്ട് ഓപ്പൺ ആക്കാൻ പാടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഓടി വന്നു, എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ പാടില്ല, എഞ്ചിൻ റണ്ണിങ്ങിലിട്ട് ഓപ്പൺ ആക്കാൻ പാടില്ല. അപ്പം ഈ വെള്ളം എന്തെന്ന് വെച്ചാൽ താഴോട്ട് പോകും, തെറിക്കില്ല. അതല്ല, നമ്മൾ ഓടി വന്ന് നിർത്തി ക്യാപ്പ് തുറന്നു കഴിഞ്ഞല്ലേ, എഞ്ചിൻ ഓഫാക്കിയിട്ട് ക്യാപ്പ് തുറന്നാൽ മൊത്തം പുറത്തേക്ക് സ്പ്ലാഷ് ചെയ്യും, നല്ല ചൂട് വെള്ളമായിരിക്കും, അത് നമ്മളെ മുഖത്തൊക്കെ അടിക്കും. പിന്നെ അനുഭവത്തിൽ നിന്ന് പഠിച്ചാട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നപ്പോൾ അവർ ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ബൈക്ക് ഭ്രാന്തനാണ്, കാറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരുപാട് പേര് കമൻസിലൊക്കെ പറയുന്നുണ്ട് ഇവനെന്ത് പൊട്ടനാ, കാറിൻ്റെ സാധനങ്ങളൊക്കെ അറിയില്ലെന്ന്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. എനിക്കറിയില്ല ഈ കാറിൻ്റെ ഒന്നും, എനിക്കറിയില്ല. ഇപ്പോൾ പഠിച്ചു പഠിച്ച് വരുന്നുണ്ട്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാഭാഗം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള ബൈക്സിനോടെയാണ്. ബൈക്സിന് എന്തുണ്ടെങ്കിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ കാറ് എന്നുള്ളത് ഒരിക്കലും എനിക്കറിയില്ല. കാറിനായിട്ട് കുറേ ഭ്രാന്തന്മാരുണ്ട്, കാർ ഭ്രാന്തന്മാർ അവർ വേറെ, ബൈക്ക് ഭ്രാന്തന്മാർ വേറെ. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഓവർലാൻഡ് പോകുന്നത്, ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിൻ്റെ പാർട്സുകളൊക്കെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ എനിക്കറിയാം. അതല്ലാതെ എഞ്ചിനുള്ള സംഭവങ്ങളോ ഇതെന്താണ് ഇതൊന്നും എനിക്കറിയില്ല. ഈ സാധനം എന്താണ് ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പഠിച്ചിട്ടില്ല, ഈ പഠിക്കണം. ഇപ്പം നമ്മൾ വാഷ്റൂമിൽ പോകാൻ നിർത്തിയിട്ടുള്ളത് ബൾക്ക് അവിടെ ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പെട്രോൾ പമ്പാണ്, ഇവിടെ നിങ്ങൾ കണ്ട ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം ഒരു 1000+ കാറുകൾ ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഡീസലും പെട്രോളും അടിച്ച് നമുക്ക് ഇവിടെ ഈ റെസ്റ്റോറൻ്റ് ഉണ്ടാവും, ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ ഇവിടെ നല്ല വൃത്തിയിലെ ടോയ്ലറ്റ്സൊക്കെ ഉണ്ട്, നല്ല ക്ലീനുണ്ട്. ഞാൻ പോയിട്ട് വന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നല്ല വൃത്തിയിലെ ടോയ്ലറ്റ്സൊക്കെ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലോങ്ങൊക്കെ പോയി വരുമ്പം ഇപ്പോൾ ഉണ്ട്, ഇപ്പം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പായി. നമ്മുടെ നാട്ടിൽ എത്ര പമ്പുകളിൽ എത്ര ടോയ്ലറ്റ് വൃത്തിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം കൊല്ലത്ത് പോയപ്പം റാപ്റ്റർ എടുത്ത് പോയ സമയത്ത് ഞാനത് പറഞ്ഞത്, കൊല്ലം ടൗൺ എത്തുന്നതിന് മുമ്പ് ഒരു പമ്പിക്ക് റൈറ്റ് സൈഡിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റേ ഇല്ല, പുറത്ത് പോയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെയൊരു നിയമം വരണം. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പമ്പുകളിലും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നൊരു നിയമം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ദൂരയാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കല്ല. പുരുഷന്മാർക്ക് ഏത് പറമ്പിലും പോയിരിക്കാം, കുപ്പി ഉണ്ടാ മതി വെള്ളത്തിൻ്റെ. സ്ത്രീകൾക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ചിലപ്പോൾ നിയമം ഉണ്ടായേക്കാം, എനിക്കറിയില്ല. പക്ഷേങ്കിൽ എൻ്റെ അനുഭവത്തിൽ വൃത്തിയുടെ ഒരിട്ടും ഞാൻ കണ്ടിട്ടില്ല. അടി കഴിഞ്ഞില്ല അറിയാനേ, അടി ഒന്നും കഴിഞ്ഞില്ല. നല്ല മക്കളാണ് കണ്ടു. ഇന്ന് കുടിക്കുന്നേ കൊക്കോമെല്ലാ? ഞാൻ പറയാ എന്താന്ന്, പിന്നെ നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പാട് നമ്മളിൽ അടിയും പിടിയല്ല. മറ്റേ വീട്ടിൽ നിന്ന് മാത്രല്ല അടിയും പിടിയല്ലോ, വണ്ടിയിൽ അടിയും പിടിയില്ല. അത് റൂമിനൊക്കെ നല്ല അടിയാട്ടോ. ഇത് ആക്ച്വലി ഇവിടുത്തെ ടോൾ ബൂത്ത് ആണ്, ഈ റൈറ്റ് സൈഡ് ഉണ്ട്, ഇതുവഴിയൊക്കെ നമുക്ക് പോകാൻ പറ്റും. കഴിഞ്ഞ 3 ടോൾ ബൂത്ത് കഴിഞ്ഞ 4th ടോൾ ബൂത്ത് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇവിടെ ടോളില്ല. നമ്മളതുകൊണ്ട് ഇവിടെ രാജാവിനെ പോലെയാണ്. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകും, ഞാൻ അവരോട് ഇങ്ങനെ ഹലോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിടും. ടോളില്ല കേട്ടോ. പിന്നെ റോഡ് എന്ന് പറയുന്നത് ഇവിടെ കുണ്ടും കുഴിയൊന്നുമില്ല, എല്ലാം പാച്ച് വർക്ക് റോഡാണ്. പക്ഷേ എങ്കിൽ പക്ക നൈസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ പാച്ച് വർക്ക് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുള്ളത്, കുണ്ടും കുഴിയൊന്നുമില്ല. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൽക്കി വലത്ത് സൈഡ് വെള്ള കളർ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. മഞ്ഞാണ് നമ്മൾ ജസ്റ്റ് വിചാരിച്ചത്, പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ടെഹ്റാനിൽ പോകുന്നെങ്കിൽ ഇവിടുത്തെ ഒരു സാൾട്ടിൻ്റെ വലിയ ലേക്ക് ഉണ്ടോ, ആ വൈറ്റ് ലൈൻ ഉണ്ടാവും. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. കഴിഞ്ഞ പ്രാവശ്യം ബൈക്ക് എടുത്ത് വന്നപ്പം ഞാൻ റോഡുമ്മൽ നിർത്തിയിട്ട് ഞാൻ ഇത് കാണിച്ചിരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പം നടക്കില്ല. കാരണം അന്ന് ഞാൻ അത്രയും ദൂരം ഓടി വന്ന് ടയേർഡായി, ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചത്ത് നിൽക്കുന്ന സമയത്ത് കാണുന്നത്. അപ്പം എനിക്കിങ്ങോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. ഇത്തവണ ഞാൻ വിചാരിച്ചിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പം ഓർമ്മയുണ്ടെങ്കിൽ കയറണം എന്നുള്ളത്. എന്നാലും ബൽക്കിക്ക് താങ്ക് യു. ചൂടല്ലേ ഇപ്പൊ? ഉപ്പുണ്ട്, ഉപ്പ് എന്തെങ്കിലും ഉണ്ടല്ലോ. വൈറ്റ് കളർ ഈ വെള്ളക്കളർ, ഇത് ഭയങ്കര വലുത്, ചെറുതൊന്നല്ല, ഭയങ്കര വലുപ്പുണ്ട്. ആ
Tehran. Nah, to Kujoya. France, Alman, Engiris, Autriche. Hindustan. Hindustan. Ah, Hindustan. Unja. Okay. Mipi, okay. Okay. Sad Matronti, Unturimir, or Un Machine. Un Machine. Okay. Sad Matron, I didn't enjoy Jordan. Okay. Mamnu, yeah. Yeah. Upper Arnaz, I want a road block out. But I'm going to teach you it. I want the Rango to write here. Off-road ആണ് മൊത്തത്തിൽ നമ്മൾ അടിതട്ടുന്ന വണ്ടി എടുത്ത് വന്നാൽ ഇങ്ങോട്ട് വന്നാൽ തട്ടുകട കുണ്ടുകുഴിയാണ് ഇത് അടിതട്ടുന്നല്ല വേറെയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകാം ഇവിടെ റോഡ് എന്തോ ഒരു ബ്ലോക്ക് ആക്കിയെന്നാണ് അവർ പറഞ്ഞത് സോ ഇനി തിരിച്ചു പോയിട്ട് പിന്നെയും വരണം ഇത്ര കണക്കിന് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പിന് ഭയങ്കര വില കുറവായിരിക്കും ഇവിടുത്തെ ഡീസലിന്റെ വില കറക്റ്റ് പറഞ്ഞുതരാം ഒരു രൂപക്ക് ഒരു ലിറ്റർ ഇന്ത്യൻ റുപ്പീസ് ആണ് 1 rupee 1 liter ഇവിടുന്ന് നമ്മള് ബാരല് കണക്കിന്റെ കൊണ്ടപ്പോയിട്ട് നാട്ടിൽ പറ്റി എത്ര പൈസയാക്കാന്ന് അറിയാം ലോകം മുഴുവനും ഇറാന്റെ ഡീസൽ വാങ്ങുന്നതുകൊണ്ടാണ് ഇവിടുന്നാണ് ശരിക്കും ഡീസൽ പെട്രോൾ ഒക്കെ പുറത്തേക്ക് പോകുന്നത് ഞാൻ ഈ ഏരിയയുടെ ഡ്രോൺ ഷൂട്ട് അടിച്ചിട്ട് നിങ്ങൾ കണ്ടോക്കെ ഇതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇപ്പുറത്തേക്കോ നമുക്ക് വണ്ടി വേണം നമുക്ക് താഴേലൊക്കെ ഇറക്കാം കേട്ടോ പക്ഷെ അത് വേണ്ട അത് മോശമല്ല വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ ഉപ്പ് എടുക്കുന്നതും പിടിക്കുന്നതും കാണില്ല ഓക്കെ വരി വരിയായിട്ട് ഓക്കെ എത്ര കിലോമീറ്ററോളം ദൂരത്തിലാണ് ഉപ്പാടുള്ളത് നോക്കി നിങ്ങൾ ആണ് ഇവിടെ നിന്ന് എടുത്ത ഉപ്പ് ഇവിടെ അധികം ദൂരം വേണ്ട ഉപ്പ് തിന്നോ ചേരാ അപ്പിയിട്ട ഉപ്പാടാ അപ്പിയിടുന്ന ഉപ്പ തിന്നോ ചേരാ കാരണം ഇവനെ നമ്മൾ ഒമാനിൽ നമ്മൾ സാൾട്ട് വാടത്തിൽ പോയിട്ട് ഇവനെ എടുത്ത് വായിലിട്ടേ ഓക്കെ നിങ്ങൾ വാവ് നോക്കി നിങ്ങൾ ഇത് കണ്ടോ വൃത്തിയൊന്നും ഇല്ല കേട്ടോ വെള്ളമൊന്നുമില്ല ഇത് തുടർക്കറാ മതി ഇത് മൊത്തം ഇതാണ് കച്ചറ പോലത്തെ ഉപ്പാട്ട് ഇത് ഓക്കെ ഫുള്ള് ഡ്രൈ ആയിരുന്നു ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂട് കാലായോണ്ടിരിക്കട്ടോ മൂന്നാമത്തെ സ്ഥലത്താണ് നമ്മൾ ഉപ്പ് റിലേറ്റഡ് പോകുന്നത് ഒന്ന് നമ്മൾ സോറി കേട്ടോ സുഖമില്ലാതെ ഒന്ന് നമ്മൾ ഒമാനിൽ പോയിരുന്നു ഒമാനിൽ നമ്മൾ കൊറിയാത്തിൽ സാൾട്ട് പാടെ പോയിരുന്നു പിന്നെ നമ്മൾ ജോർഡാനിൽ നമ്മൾ പോയിരുന്നു ഡെഡ് സീ അപ്പൊ രണ്ട് സ്ഥലത്ത് നിന്നോട് എടുക്കരുത് അത് കത്തരന്ന് പറഞ്ഞാ സോറി നമ്മളെ ജോർഡാനിലെ ഡെഡ് സീല ഡെഡ് സീല നമ്മൾ പോയിരുന്നു രണ്ട് സ്ഥലത്ത് നമ്മൾ ഉപ്പ് റിലേറ്റഡ് സംഭവങ്ങൾ കണ്ടിരുന്നു കേട്ടോ ഇത് അതുപോലെ ഒന്നല്ല ഇതൊരു തടാകമാണ് പിന്നെ ഡെഡ് സീ ആക്ച്വലി വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ വെള്ളം ഒന്നും കാണില്ല ഫുള്ള് ഡ്രൈ ആട്ടോ ഡ്രൈ സാൾട്ടാ മോളെ ഉപ്പ് മാത്രമേ ഉള്ളൂ വെള്ളമൊന്നും ഇല്ല കയറി കയറി പോയി വണ്ടി കയറി പോ ആദ്യം ദേഷ്യം പിടിച്ച് വണ്ടി കയറി ഞാൻ കലമ്പിയനെ ഉപ്പ് എടുക്കാറു തന്നെ കച്ചറ ഉപ്പ് ഇത് എടുക്കാറു തന്നെ ഓക്കെ പോവാ പോവാ കയറി പോവാ കയറി 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 ഏ ഉപ്പ് നോക്കണ്ടേനാ പോണ്ടേ നമുക്ക് എന്താ പോയി ഉപ്പ് നോക്കിട്ടോ ഉപ്പിലേക്ക് ഓടൊന്നും വേണം നല്ല ഉപ്പൊന്നല്ല എന്ത് കാറ്റാ വേറെന്താ ഉള്ളത് മാസിൻ്റെ ബേക്കിലൊന്ന് മണ്ണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തോ സംഭവം നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യത്ത് ഉപ്പ് പാടങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തമിഴ്നാട്ടിലെ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ അറിവില്ല കേട്ടോ പിന്നെ തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യണം ഇത് നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഫുള്ള് വൈറ്റ് കളർ മാത്രം ഈ ഉപ്പ് ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മേ ബി അവിടെ നിന്ന് ചിലപ്പോൾ അവർ ഉപ്പ് സംസ്കരിക്കുന്നുണ്ടാവാം ഓക്കെ പിന്നെ ഇവിടെ വരാൻ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഫ്രീ ആണ് എന്തുകൊണ്ടാണ് ഇവിടെ ഉപ്പ് വന്നത് ഏതാണ് ഈ ലേക്ക് എന്ന് നിങ്ങളോട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർനെറ്റ് വേണം ഇൻ്റർനെറ്റ് ഇല്ല സോ നിങ്ങളെല്ലാവരും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വിട്ടു കേട്ടോ ആ ഒരു മാപ്പിൻ്റെ അവിടെ മാപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ കയറി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് സംഭവം എന്ന് മനസ്സിലാകും കേട്ടോ വലക്കി കാലേ കൊടുത്താലും എന്തോ കുറച്ച് വെള്ളം എടുത്ത് കാലേ കൊടുക്കുക എന്നാൽ ആ കുപ്പി എടുത്തു മോളെ കുപ്പി എടുത്ത് സെപ്പറേറ്റ് ആയി കൊടുക്കുക കേട്ടോ ടെഹ്റാൻ ഇനി നമുക്ക് 1 hour 29 minutes ഡ്രൈവാണ് ഏകദേശം 82 kilometers കേട്ടോ അവിടെ നിന്ന് വിടുമ്പോൾ നമുക്ക്
അറുന്നൂറ് സംതിങ് ആയിരുന്നു, 600 kilometers ഓൾറെഡി കഴിഞ്ഞു. പിന്നെ നിങ്ങളത്തെ ബ്ലോഗ് ശ്രദ്ധിച്ചറിയാം, ഒരു ഉഷാറുണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ തീരെ സുഖമില്ല, ഭയങ്കര തലവേദനയും പിന്നെ ജലദോഷമൊക്കെ സാധാരണ വരുന്നതാണ്, അത് കുഴപ്പമില്ല. പക്ഷേ തലവേദനയാണ് എനിക്കൊരു കുഴപ്പം കേട്ടോ, അത് മനസ്സിലാവുന്നില്ല. ക്ലൈമറ്റ് മാറുന്നതിൻ്റെ ഒന്നുമില്ല, നമ്മൾ എത്ര കൺട്രി പോയിട്ട് എത്ര എത്ര ക്ലൈമറ്റ് ഒക്കെ അറിയാം, വരാത്തൊരു വേദന ഇപ്പോഴും പറയാനുണ്ട് പോലും ഇറാൻ. ഏറ്റവും വലിയ പട്ടണമായ ടെഹ്റാനിലെത്തി, അത് കാണാനുണ്ട്. 10-20 kilometers ഇപ്പുറത്ത് ഇത് ട്രാഫിക് കേട്ടോ, ഫുള്ള് ട്രാഫിക് ആണ്, ഫുള്ള് വണ്ടികളാണ്, ഭയങ്കര ലൈൻ, അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ആണ്. നമ്മളിങ്ങനെ പാട്ടെല്ലാം കേട്ട് മെല്ലെ ട്രാഫിക്ക് ഉരുട്ടി ഉരുട്ടി പോകുന്നുണ്ട്. സമയം ഇവിടുത്തെ 5:40 ഇനി നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ഏകദേശം 25 kilometers ആണിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ സ്റ്റേ ചെയ്ത സെയിം ഹോട്ടലാണ് ഇത്തവണ ഞാൻ നോക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ടെഹ്റാനെത്തി, ഞാൻ നല്ല സൈഡ് തന്നെ കണ്ണാക്ക് നോക്കിയാൽ ചുവന്ന ഇതായി കേട്ടോ. സംഭവം ഞാൻ കഴിഞ്ഞവിടെ താമസിച്ച് ഇവിടെ അറങ്കാട് എന്നൊരു ഹോസ്റ്റലായിരുന്നു. ഇത്തവണ ഞാൻ അങ്ങോട്ട് നമ്മളങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അവർ ഒരു രാത്രിക്ക് നമുക്ക് താമസിക്കാൻ ചോദിച്ചത് $50 എന്ന് പറയുമ്പോൾ 4,000-4,500 rupees. നമ്മുടെ വിറാലിൽ മൊത്തം താമസിച്ചിട്ട് നമുക്ക് പിന്നെ ഇത്ര എക്സ്പെൻസ് ആയിട്ടില്ല. ഒരു ഒരു നൈറ്റിന് മാക്സിമം നമുക്കൊരു 1,000-1,500 rupees മാക്സിമം നമ്മൾ കൊടുത്തത്. അങ്ങനെ ഞാൻ അവരോട് ബാർഗെയിൻ ചെയ്തു, പക്ഷേ അത് നടക്കുന്നില്ല. പിന്നെ എന്താ, അവർ പ്രത്യേകിച്ചൊന്നും ഒരു ദിവസം നൈറ്റിൽ, ഇന്ന് നൈറ്റിൽ മാത്രം നമ്മളിവിടെ സ്റ്റേ ചെയ്തു, നാളെ നമ്മൾ മിസ്റ്റർ ടൈസറിൻ്റെ വീട്ടിലേക്ക് മാറും കേട്ടോ. സോ നമ്മൾ അതിൻ്റെ അടുത്തൊരു ബൊലോർ തന്നെ ഹോട്ടലിലേക്കാണ് കയറിയത്. ഈ ഹോട്ടലിന് പ്രത്യേകമാണ് നിങ്ങൾ, നമ്മളിപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്, അതുപോലെ ഇവിടെ ഒരു കിച്ചണുണ്ട്, പിന്നെ ഇതേപോലെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിനുള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടിലം പോലത്തെ ഒരു വാഷ്റൂം നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ കൂടിയിട്ട് ഇവിടുത്തെ റെൻ്റ് എത്ര അറിയോ, $20 എന്ന് വെച്ചാൽ 1,600 rupees. അപ്പുറം ഇതൊന്നും ഇല്ല, ജസ്റ്റ് ഇപ്പോൾ ഈ കാണിച്ച ഒരു റൂം, ഇത്ര പോലും വലിപ്പമില്ലാത്ത ഒരു റൂം മാത്രം. ആ റൂമിനാണ് അവർ 4,000 rupees ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി മുതൽ ഇതുപോലെ രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ഹോട്ടലിൽ എവിടെയും വണ്ടി സൈഡാക്കുക, സൈഡാക്കിയിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി അത് നിയർ ബൈ ഹോട്ടൽസിലേക്ക് വിളിച്ചിട്ട് എല്ലാ ഹോട്ടലും വിളിക്കുക. വിളിച്ച് പ്രൈസ് നോക്കിയതിന് ശേഷം അങ്ങോട്ട് പോയി ഒരു 10-15 minutes മെനക്കെട്ടാൽ എന്താ, നമുക്ക് അത്രയും പൈസ ലാഭിക്കാം, രാത്രി മൊത്തം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ റൂം കണ്ട് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം ചെക്ക് ഇൻ ചെയ്യട്ടോ. പിന്നെ അതിനിടയിൽ വേറെ കാര്യം, എൻ്റെ വണ്ടി ഒരു കാറിന് തട്ടി, ഒന്നുമില്ല, ഞാൻ നിർത്തിയെടുത്ത് ഇങ്ങനെ ബാക്കോട്ട് ആക്കലായിരുന്നു. ഇപ്പം നിർത്തിയെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ക്ലച്ച് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് കാലെടുത്തിട്ടില്ല, അപ്പോഴും വണ്ടി റോൾ ചെയ്തപ്പോൾ നേരെ ബേക്കിലടിച്ച് ഓന, എൻ്റെ നേരെ ബേക്കിൽ ഉമ്മ നേരം നിന്ന് വന്നത്. അപ്പോൾ ഒന്നുമില്ല, പൈസ കൊടുത്തിട്ട് 500 rupees പേയ്മെൻറ്റ് പോയി. ബൽക്കി ഇപ്പോൾ ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബൽക്കി ഇന്നാ സ്പെഷ്യലി പരിപ്പ്, ഇന്നും ചോറും പരിപ്പ് കറിയും. അത് ശരിയാട്ടോ. നാളെ എന്താ അവസ്ഥ അറിയില്ല, എന്റെ ഈ കോലം വെച്ച് നോക്കുമ്പോ ഞാൻ മിക്കവാറും സാഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങളുടെയൊക്കെ നല്ല നല്ല കമന്റ്സും സപ്പോർട്ടുമാണ് നമ്മുടെ ട്രിപ്പിന് ഏറ്റവും വലിയ പ്രചോദനം കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല വീഡിയോസ് വരാണ്ട്, നല്ല ഗിവ് അവേസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.